ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആമി സ്റ്റോക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അതിന് പകരമായിട്ട് ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറേ കാലമായിട്ട് ഇങ്ങനെ കമൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചേച്ചി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ക്രിയേറ്റീവായിട്ടൊന്നുമില്ലല്ലോ ഇതിനകത്ത്. നമ്മൾ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കുക, അത്ര തന്നെ ഇതിൻ്റെ പിന്നിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിങ്ങനെ കമൻസ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതേപോലെ ആ വരുന്ന കമൻസിൻ്റെ ലൈക്സും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ദിവസം നമുക്കിങ്ങനെ ആക്കാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അതോടൊപ്പം ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ തുടങ്ങാം. ഞങ്ങൾക്കിന്ന് ദോശയും മസാലക്കറിയാണ്. ആദ്യം നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ മിക്കവാറും ദിവസങ്ങളിലും ദോശ തന്നെയാണ്, കാരണം എളുപ്പം കഴിയുന്ന പണിയാണല്ലോ. ഇൻസ്റ്റൻ്റായിട്ട് മാവ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എൻ്റെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞങ്ങൾ ഐഡിയുടെ ദോശമാവാണ് കേട്ടോ വാങ്ങിക്കുന്നത്. നല്ല സോഫ്റ്റ് ദോശയാവും. പിന്നെ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം, കാരണം നല്ല ടൈറ്റിലാണ് ഉണ്ടാവുക. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങളൊരു ആറോ ഏഴോ ദോശയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പം നമ്മുടെ ദോശയും കറി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. കട്ടൻ ചായ ആണ് കേട്ടോ. അരെ വാ, പറ എന്താടോ ഇങ്ങനെയല്ല പറയണ്ട വീഡിയോയില്. അപ്പൊ അടിപൊളി ആഹാ കിടു എന്നൊക്കെ പറയണ്ടേ, അതാണ് ഇതിന്റെ ഒരു ഇത്. അപ്പൊ എല്ലാം അരെ വാ. നമ്മള് കുക്കിംഗ് വീഡിയോസിലൊക്കെ കാണില്ലേ അയ്യവ പോളിങ്ങൊക്കെ, അങ്ങനെ വേണം പറയാൻ. ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ കുറേ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തു, അടിച്ചു വാരി തുടച്ചു, പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി, പിന്നെ തുണി കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ അവരുടെ കോറിഡോറിന്റെ അവിടെ ഒരു കുട്ടീനെ കാണാറുണ്ട്, ഒരു കുഞ്ഞുകുട്ടി. വൈകുന്നേരം ഒക്കെ ഞാൻ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇവിടുന്ന് നോക്കുമ്പോ അവിടെ ഇങ്ങനെ നോക്കും. ഇന്ന് പക്ഷെ കാണാനില്ല. വെയിലൊക്കെ പോയിണ്ട് വേസ്റ്റ് കൊണ്ടിടാൻ പോവാണ് കേട്ടോ. ഇത് നമ്മുടെ പുറത്താണ്, നിറയെ ഫ്ലാറ്റുകളൊക്കെ തന്നെ ഇല്ലേ. നല്ല സിസ്റ്റം അല്ലേ, നമ്മൾ ഈ വേസ്റ്റൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടി.
കൂട്ടിയിട്ട് കൂട്ടിയിട്ട് ഒരുപാടാവില്ലേ. പിന്നെന്താ ചേച്ചി ഒറ്റയ്ക്ക് വരാൻ പേടി? അവിടെയൊക്കെ നിറയെ പൂച്ചകളുണ്ട്. ഇതാട്ടാ നമ്മുടെ വീടിന്റെ പുറത്ത്. ഉച്ചയ്ക്ക് നമുക്കിന്ന് സാമ്പാറാണ് കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ കഷ്ണങ്ങളൊക്കെ കുറച്ച് മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടിട്ട് വിഷമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഉണ്ട്, അയ്യോ തല കയറ്റാം, ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഉരുളൻകിഴങ്ങ്, സവോള, വെണ്ട, പിന്നെ തക്കാളി, ചെറിയുള്ളി, പിന്നെ പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. സവോള പൊട്ടയും സവോള പൊട്ടേ, പിന്നെ ക്യാരറ്റ് പൊട്ടേ, പിന്നെ നമ്മുടെ ഈ ആള് ഉരുളക്കായ. എനിക്ക് സാമ്പാറിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് വെണ്ടക്കായാണ്. നല്ല രസമാണ് കഴിക്കാൻ. ഞാൻ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നിറയെ വെള്ളം വെക്കാം. ഈ വെള്ളം കഴിഞ്ഞു, ബാക്കി വെള്ളം എടുത്തിട്ട് വരാം കേട്ടോ. ഒരു മുക്കാൽ ഭാഗം വെള്ളം വേണം. അപ്പോൾ ചെറിയ വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഒന്നിങ്ങനെ വഴച്ചു ചേർക്കാം. അതിന് ശേഷം ഞാൻ പൊടി ചേർക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടി, മഞ്ഞപ്പൊടി, സാമ്പാർ പൊടി, അതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവട്ടെ. വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിൽ വന്നിട്ട് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ പുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. സാമ്പാർ നല്ലോണം തിളക്കുന്നുണ്ട്. അപ്പം ഞാനൊരു മുക്കാൽ ഭാഗം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൻ്റെ. അതൊന്ന് വറ്റിയിട്ട് ഒരു പകുതിയൊക്കെ ആവണം. അപ്പോഴാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ആവുള്ളൂ. അപ്പോൾ ചിക്കനിൽ നമ്മൾ ഇന്നലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇഞ്ചി, പച്ചമുളകൊക്കെ കൂടെ, വെളുത്തുള്ളിയൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, അല്ല മിക്സിയിൽ അടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്ത്. ഇനി നമുക്ക് കുറച്ച് തൈര് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളത് പൊരിക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ലീവ് ഉള്ള ദിവസം ഇതൊക്കെ തന്നെ മെയിൻ പരിപാടി, തിന്നന്നെ തിന്നു. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ആയിട്ടുണ്ട്. ചിക്കനും സാമ്പാറും ചോറും ഒക്കെ ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് പോയിട്ട് കുളിച്ചിട്ട് വരാം. അപ്പോൾ കുറേ വീഡിയോയിൽ ഒരുപാട് പേർ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുടിയുടെ രഹസ്യം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നുമില്ല. ഈ ഒരു എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ്, അമ്മ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നാട്ടിൽ പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യുക. കുറേ പേര് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുളിച്ച് വന്നിട്ട് കാണാം. നമ്മുടെ ചോറൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചത്, ചിക്കൻ അച്ചാറുണ്ട്, പിന്നെ സാമ്പാർ, പപ്പടം. ഇത് വിളമ്പിയിട്ട് വെക്കാന്ന് ഞാൻ കാണിച്ചുതരാട്ടോ. ഈ വീഡിയോ പിടിച്ചവിടെ നിൽക്ക്, ഞാൻ അത് വെക്കട്ടെ. കഴിച്ചിട്ട് മോശമെന്ന് പറയാനല്ലേ വെക്കാറ്. ചിക്കൻ വേണ്ട അരേ വാന്ന് പറയും. കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ആക്ഷൻ ഒക്കെ കാട്ടുന്നു. അടിപൊളി. നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി പെണീറ്റതാണ്. ഇനിയിപ്പോ ചായ,
അപ്പോൾ പക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കണം, അതേപോലെ പൊടികളൊക്കെ ചേർക്കണം. ഉള്ളി കുഴച്ച് ഞാൻ കരഞ്ഞുപോയി. അപ്പോൾ ഇതിനകത്തേക്ക് മസാല ഒക്കെ ചേർത്തിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുറച്ച് കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം കുഴക്കണം കേട്ടോ, പിന്നെ പുറത്തൊക്കെ പോകുന്നുണ്ട്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഉള്ളിയിൽ തന്നെ അത്യാവശ്യം നല്ലോണം വെള്ളമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഒരു കോഴിമുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സോഫ്റ്റ് ആകും കേട്ടോ. അപ്പം നമ്മുടെ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ നുള്ളി നുള്ളി ഇടാം. പണ്ട് ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ വൈകുന്നേരം ഞങ്ങൾക്ക് ചായക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ അവർ പറയാം പിച്ചി മാന്തിനോ, അതൊന്ന് പിച്ചിട്ട് മാന്തിയിട്ടൊക്കെ ഇടുക. നമ്മുടെ നാട്ടിലേക്ക് പക്കവടയാണ്, ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട കേട്ടോ. കുറച്ച് കൈയും കാലൊക്കെ ഉണ്ടെങ്കിലാണ് ഇതിനൊരു ഭംഗി ഉണ്ടാവുന്നത്. അപ്പൊ നമ്മള് പക്കവടയും ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞാ പിന്നെ ഒരു പാട്ട്, അത് നിർബന്ധം. ഹൃദയ സഖി സ്നേഹമയി ആത്മസഖി അനുരാഗമയി എന്തിനു നിന്നും പരമിനിയും എന്തിനു നിന്നോകളിനിയും എന്നും നിൻ തുണയായി നിഴലായി നിന്നരികിൽ ഞാനുണ്ടല്ലോ ഹൃദയ സഖി. കേട്ടറിഞ്ഞ വാർത്തയൊന്നും സത്യമല്ല പൊന്നി, കണ്ടറിഞ്ഞ സംഭവങ്ങൾ സത്യമല്ല കണ്ണി. ആയിരം കണ്ണുകളാൽ ആ മുഖം കാണുവാൻ, ആയിരം കൈകളാൽ മെയ്യോടു ചേർക്കുവാൻ, നിന്നെ ഞാൻ കാത്തു നിൽപ്പോ, നിന്നെ ഞാൻ കാത്തു നിൽപ്പോ. സരസ സുന്ദരി മണി നീയലസമായി ഉറങ്ങിയോ, കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പോലി കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടി
തിന്നോണ്ടിരിക്കുമ്പോ സമയം പോണത് അറിയില്ല, എത്ര തിന്നണ്ടോന്ന് അറിയില്ല. തിന്നോണ്ടിരിക്കും അത്ര നല്ല നല്ല ശരീരത്തിന്. എന്നാലും തിന്നണം. സന്ധ്യ കഴിഞ്ഞപ്പോൾ ആബുക്കയും ഷിജിയും ആഖിയും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് കേട്ടോ. നമുക്ക് കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ ഒന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങളിപ്പോൾ മക്ക മാർക്കറ്റിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്, ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ വാങ്ങാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക്. അപ്പം ഷിജി നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവളുടെ സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, പിന്നെ താത്താടെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മക്ക മാർക്കറ്റിലേക്ക് പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറിയിട്ട് എനിക്ക് ഇറങ്ങാൻ തോന്നിയിട്ടില്ല, അത്രയധികം സാധനങങ്ങളുണ്ട്. ശരിക്കും ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്രാഫ്റ്റ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ, ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അത്രയും രസമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന സാധനം ഈ പെയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആക്രിലിക് പെയിൻറ്റും വാട്ടർ പെയിൻറ്റും എല്ലാ ടൈപ്പ് പെയിൻറ്റ്സും ഇവിടെ ഉണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ എടുത്തു. എല്ലാ കളേഴ്സും ഉണ്ട്, പേപ്പേഴ്സും ഒക്കെ. അപ്പോൾ ചെറിയ രീതിയിലൊരു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് പോയി. ഷിജിയുടെ സ്പെഷ്യൽ കൂടാണ്ട് പോണ വഴി ഞങ്ങൾ പൊറോട്ടയും കിഴിപ്പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് കാറ്റൊക്കെ കൊണ്ട് ആ ബീച്ചിലിരുന്നിട്ട് ഫുഡൊക്കെ അടിച്ചു. പിന്നെ രാത്രി ഒരു 10 മണി 10 രൂപയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഒരു വീഡിയോ കൂടെ എഡിറ്റ് ചെയ്യാനുണ്ട്, ക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാനുള്ളത്. അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാം, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.